വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചിലരുടെ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബിസി ആയിപ്പോയി. ഇപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറായപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കാര്യമാണ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുമ്പോൾ ഇച്ചിരി ഹാപ്പിനെസ് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ലതല്ലേ എന്ന് കരുതി. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരിക എന്നുള്ളത്. അത് എന്ത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ വന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ദിവസമായിട്ട് രണ്ട് ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇടുന്നത് ഞാൻ. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് ഗിഫ്റ്റായാലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ചെറിയൊരു കുട്ടി അല്ലെങ്കിൽ വലിയൊരു കുട്ടി അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ കുട്ടി തൊട്ട് ഒത്തിരി ഏജ്ഡായ ആൾക്കാരായാൽ പോലും ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ആ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഞാൻ അമ്മയ്ക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീല് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗിഫ്റ്റൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അമ്മയ്ക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഓൾമോസ്റ്റ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. പിന്നെ പക്ഷേ ഒരു 95% ആൾക്കാരുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അത് വാല്യൂ നോക്കാതെ ആ തന്ന വ്യക്തിയുടെ സ്നേഹം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് അത്രയും പ്രഷ്യസ് ആണെന്ന് മനസ്സിലാക്കുന്നത് ഒരു 95% പേര്. ബാക്കി 5% ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, എന്തപ്പോൾ ഇതൊരു ഗിഫ്റ്റിലൊക്കെ ഇരിക്കുന്നത്, എന്തിനപ്പോൾ ഗിഫ്റ്റ് കൊടുക്കണത്, ഇന്ന വയസ്സിൽ ഇന്ന ഗിഫ്റ്റേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്തിനും ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ ആഗ്രഹിക്കണത്, നീ വലുതായില്ലേ, അങ്ങനെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വയസ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റിനെയൊക്കെ അങ്ങനെ നമ്മൾ ചെയ്യുമോ, സ്പെസിഫൈ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ആ ആൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആഗ്രഹിക്കുന്നതുണ്ടോ, നമ്മൾ പേഴ്സണലി അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ ഇഷ്ടങ്ങൾ അറിയാം ഒരാളുടെ. അപ്പോൾ നമ്മൾ ആ ഒരു ആഗ്രഹം വെച്ചിട്ടായിരിക്കില്ല ഗിഫ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ട് ആ ഒരു 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 ഇത് കാണുമ്പോൾ ആ ഇന്നത് കൊടുത്താൽ ഇഷ്ടാവും എന്ന് എന്ന് നമുക്ക് തോന്നും അത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 5% ആൾക്കാർ എന്ത് കാര്യത്തിലും ഉണ്ടായിരിക്കുമല്ലോ ഇത് മാറി നിൽക്കുന്നത്, ഒരു സ്പെഷ്യൽ സ്പീഷീസ് പോലെ നിൽക്കുന്നത് ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനെ ഓ ഇതെന്താ ആ ഗിഫ്റ്റ്, നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് അത് വേറെ ആൾക്ക് കൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കേ അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്, ഞാനതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു ഗിഫ്റ്റ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി ഓരോരുത്തരുടെ ചിന്ത വേറെ ആയിരിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്, ആ ഒരു ഗിഫ്റ്റ് കിട്ടിയതും അതിൻ്റെ എല്ലാ ചില കാര്യങ്ങളാണ്. അപ്പോൾ അധികം ഞാൻ നീട്ടി ഇൻട്രോ പറഞ്ഞ് അധികം അങ്ങോട്ട് ചളമാക്കി കൊളാക്കണില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ ഗിഫ്റ്റ് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതേ ആമസോൺ ആണ് കേട്ടോ അതിവിടെ എത്തിച്ചത്. നല്ല പാക്കിംഗ് ആയിരുന്നു അവരുടെ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്നൊരു പിടുത്തമില്ല എനിക്ക്. ഞാൻ വളരെ അക്ഷമയായി തുറന്നിട്ട് എനിക്ക് കിട്ടണമില്ല. അപ്പോൾ കുറേ കമൻസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വോയിസ് ഞാൻ കൊടുക്കുക ചെയ്തത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം ചോദിച്ചത് പില്ലോ ആണോ അതോ കിടക്കയാണോ, അങ്ങനെ കുറേ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സിബൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അഴിക്കുന്നു. എന്താണിത്? അങ്ങനെ നമ്മൾ അഴിച്ചു. എന്താണിത്? യെസ്, ഇറ്റ് ഇസ് എ ടെഡി ബിയർ. വാവ്, സോ സ്വീറ്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഗിഫ്റ്റാണ്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കൊറിയറായിട്ടാണ് കേട്ടോ വന്നത്. മറ്റേത് ആമസോൺ ആയിരുന്നു, ഇത് കൊറിയറിലാണ് വന്നത്. അപ്പോൾ അതേ ഞാനതങ്ങനെ ഓപ്പൺ ചെയ്തു. എന്താണ് സംഭവം? അപ്പോൾ അതേ ഇതാണ് സംഭവം. എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം പോലെ, അത് നന്നായിട്ടുണ്ട് അല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഗിഫ്റ്റ്. ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തു, ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സബ്സ്ക്രൈബറാണ്, എൻ്റെ ഫോളോവറാണ്. ഒരുപാട് താങ്ക്സ്, കാരണം ഇത്രയും സർപ്രൈസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നതിന് ഒരുപാട് സന്തോഷമായി. അടിപൊളി ഗിഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ആമസോൺ ത്രൂ ആയിരുന്നു.
ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഗിഫ്റ്റ് വന്നിട്ടത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ദാട്ട് കേസ് എന്ന് പറഞ്ഞിട്ട്. അവർ ഒരുപാട് ക്രാഫ്റ്റ് ഇതുപോലെ ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല വെൽ പാക്ക്ഡ് ആണ്, ഒരു പ്രശ്നവും എനിക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ, മീൻസ് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് അവരത് കൊണ്ടുത്തരാൻ, അത് മീൻസ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന വരെയുള്ള ആ ഒരു വളരെ സേഫ് ആയിട്ടാണ് അത് എത്തിയത്. പിന്നെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, ആ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ട് വെച്ചാൽ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് ആ ഒരു പേജിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. നല്ല പരിപാടിയാണ്, അഫോർഡബിൾ റേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നൊരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആ പേജ് ഒന്ന് കയറി നോക്കുക, എന്തൊക്കെ സംഭവം നോക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇനി ഞാനധികം വലിച്ചു നീട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു. ഇനിയിപ്പോൾ എന്താ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, നടക്കട്ടെ, നടക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇനിയിപ്പോൾ പതിവ് പല്ലവി നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അപ്പം ഇനി കൂടുതലൊന്നുമില്ല. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ഓക്കെ.